ചോദാണ് നമ്മൾ രസം 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 എന്ന് പറയുന്നത് എല്ലാവർക്കും രസമുള്ള രസമാണ്. എന്നാൽ ആർക്കും ഇഷ്ടമല്ലാത്ത രസം ഏത് എന്നുള്ളതായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിലെ ചോദ്യം. ആർക്കും ഇഷ്ടപ്പെടാത്ത രസം ഏത് എന്നുള്ളതാണ്. ഉത്തരം നീരസമാണ്. നീരസം എന്ന് പറഞ്ഞാൽ ഇഷ്ടമല്ലാത്തത് എന്നുള്ള അർത്ഥം. അതായത് നമുക്കെന്തെങ്കിലും ഇഷ്ടപ്പെടാത്ത കാര്യം സംസാരിക്കുമ്പോൾ അത് ഇഷ്ടപ്പെടുന്നില്ല, അത് നീരസം എന്ന് പറയും. രസം എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ഭംഗിയുള്ളത്, കേൾക്കാൻ ഭംഗിയുള്ളത്, കാണാൻ ഭംഗിയുള്ളതെന്നാണ്. പക്ഷേ നീരസം എന്ന് പറഞ്ഞാൽ ഇഷ്ടമല്ലാത്തത് എന്നാണ് അർത്ഥം. അപ്പം ആർക്കും ഇഷ്ടമില്ലാത്ത രസമാണ് നീരസം. ഇതൊരു ഭക്ഷണ സാധനമാണ്, ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ്. ഒരക്ഷരം ചേർത്താൽ ചില സ്ത്രീകളുടെ പേരായിട്ട് മാറും. എങ്കിലേതാണ് ഭക്ഷണ സാധനം, ഏതാണ് സ്ത്രീകളുടെ പേരെന്നാണ്. ഉത്തരം മല്ലിയാണ്. മല്ലി അല്ലേ, കൊത്തമല്ലി എന്ന് കേട്ടില്ലേ, മല്ലി. ഈ മല്ലി എന്ന് പറയുന്നത് നമ്മൾ ഈ ചിക്കൻ കറിയും മട്ടൻ കറിയും ബീഫ് കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതുപോലെ സാമ്പാർ ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ് മല്ലിപ്പൊടി. മല്ലിപ്പൊടി എന്ന് പറയില്ല, മല്ലി എന്ന് പറയും. ഈ മല്ലി എന്നുള്ള പിന്നെ ഈ ഭക്ഷണ സാധനത്തിൻ്റെ പേരുകൂടെ ക എന്നുള്ള അക്ഷരം ചേർത്താൽ എന്തായി, മല്ലിക. മല്ലിക എന്നുള്ളത് പല സ്ത്രീകൾക്കുള്ള പേരാണ് മല്ലിക. അപ്പം മല്ലി മല്ലിക, മല്ലിക മല്ലി. ഇപ്പം മല്ലി മല്ലിക. ഓക്കെ, എന്ത് വലിച്ചാലാണ് വലിച്ചയാൾ പിന്നെ ഒന്നും മിണ്ടാതിരിക്കുന്നത്? എന്ത് വലിച്ചാലാണ് വലിച്ചയാൾ പിന്നെ ഒന്നും മിണ്ടാതിരിക്കുന്നത്? ഉത്തരം അന്ത്യശ്വാസം വലിച്ചാലാണ്. അന്ത്യശ്വാസം എന്ന് പറഞ്ഞാൽ അവസാനത്തെ ശ്വാസം വലിച്ചു കഴിഞ്ഞാൽ പിന്നെ തീർന്നു, പിന്നെ ഒന്നും മിണ്ടാനും കഴിയില്ല, ചലിക്കാനും കഴിയില്ല, ഒന്നും കഴിയില്ല. ഇതാണ് ഒരാൾ എന്ത് വലിച്ചാലാണ് പിന്നെ ഒന്നും മിണ്ടാതിരിക്കുന്നത്. ഉത്തരം അന്ത്യശ്വാസം വലിച്ചാൽ, അതായത് ജീവൻ്റെ അവസാനത്തെ ശ്വാസം, അതാണ് അന്ത്യശ്വാസം. ഓക്കെ, അതായത് യുദ്ധം, ഏത് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാലും എല്ലാ ഏത് രാജ്യത്തിനായാലും അത് നഷ്ടം മാത്രമേ ഉണ്ടാവുള്ളൂ, ലാഭം ഉണ്ടാകത്തില്ല. പിന്നെ പിടിച്ചെടുക്കൽ, അത് താൽക്കാലികം മാത്രമാണ്. യുദ്ധം ഉണ്ടാവാതിരിക്കട്ടെ, അതിനുവേണ്ടി മാത്രം നമ്മൾ ശ്രമിക്കുക അല്ലേ. ദുഃഖം എന്ന് പറയുന്നത് വേദനകൾ മാത്രം സമ്മാനിക്കുന്ന ഒരു സംഭവമാണ്. യുദ്ധം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കഴിഞ്ഞ എപ്പിസോഡ് ചോദ്യമായിരുന്നു, യുദ്ധമുള്ള പ്രായം ഏത് എന്നാണ് ചോദ്യം. യുദ്ധമുള്ള പ്രായം ഏത് എന്നാണ് കഴിഞ്ഞ എപ്പിസോഡ് ചോദ്യം. ഉത്തരം വാർദ്ധക്യമാണ്. വാർദ്ധക്യം എന്ന് പറഞ്ഞാൽ പ്രായമായിട്ടുള്ള കാര്യമാണ്. ഈ വാർ എന്ന് പറഞ്ഞാൽ യുദ്ധം. അപ്പോൾ യുദ്ധമുള്ള പ്രായമാണ് വാർദ്ധക്യം. വാർ എന്ന് പറഞ്ഞാൽ യുദ്ധം, യുദ്ധമുള്ള പ്രായമാണ് വാർദ്ധക്യം. ഓക്കെ, മരങ്ങളിൽ നിന്നോ ചെടികളിൽ നിന്നോ കിട്ടാത്ത പഴം ഏത് എന്നുള്ളതാണ് ചോദ്യം. മരങ്ങളിൽ നിന്നോ ചെടികളിൽ നിന്നോ കിട്ടാത്ത പഴം ഏത് എന്നുള്ളതാണ്. ഉത്തരം ആലിപ്പഴമാണ്. ആലിപ്പഴം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മഴക്കാലത്തൊക്കെ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഈ നമ്മുടെ ഐസം കട്ട, അതായത് ആകാശത്ത് നിന്ന് വീഴുന്ന ഐസം കട്ടക്കാണ് നമ്മൾ ഈ ആലിപ്പഴം എന്ന് പറയുക. ആലിപ്പഴം പെരുക്കാം കേട്ടിട്ടില്ലേ. അതായത് ചെടികളിലോ മരങ്ങളിലോ ലഭിക്കാത്ത, ചെടികളിൽ നിന്നും മരങ്ങളിൽ ലഭിക്കാത്ത പഴം ഏത്? ഉത്തരം ആലിപ്പഴമാണ്.